ലോകത്ത് മാത്രമല്ല മലയാളികളുടെയും ഇഷ്ടതാരമാണ് ഇളയ തളപതി വിജയ്. താരത്തിന്റെ സിനിമകളെല്ലാം തന്നെ വളരെ ഹിറ്റാണ്. ഇപ്പോഴിതാ വിജയ് ആരാധകരെ ഇളക്കി മറിക്കുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. നടൻ വിജയ്യുടെ വീടിനു നേരെ വ്യാജ ബോംബ് ഭീഷണി ഉയർത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെറിയ മാനസികാസ്വാസ്ഥ്യമുള്ള വിഴുപ്പുറം മരക്കാനം ഭുവനേശ്വരൻ പിതാവിന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് ചെന്നൈ സിറ്റി പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചത്. വിജയ്യുടെ വീട്ടിൽ ബോംബ് വച്ചിട്ടുണ്ടെന്നും അല്പസമയത്തിനകം സ്ഫോടനം നടക്കുമെന്നുമായിരുന്നു ഭീഷണി. നായുമായി ബോംബ് സ്ക്വാഡ് നീലാങ്കരയിലെ വിജയ്യുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. ഇയാൾ ഇതിനു മുമ്പും നടന്മാരായ രജനീകാന്ത്, അജിത്, മുൻ മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമി തുടങ്ങിയവർക്കും ഇത്തരത്തിൽ വ്യാജ ഭീഷണി ഉയർത്തിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം ആരാധകർ ഒരേപോലെ ആരാധിക്കുന്ന ഇളയ ദളപതി വിജയ്ക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ മൗനമാണെങ്കിലും താരത്തിന്റെ ഫാൻസ് അസോസിയേഷൻ തമിഴ്നാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയമായിരുന്നു കാഴ്ചവെച്ചത്. ഒക്ടോബർ 12 പ്രഖ്യാപിച്ച തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ ഫലത്തിൽ തമിഴ്നാട്ടിലെ 9 ജില്ലകളിലായി 59 സ്ഥലത്ത് ദളപതി വിജയ് മക്കൾ ഇയക്കം വമ്പിച്ച വിജയം നേടിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഒക്ടോബർ 6-9 തീയതികളിലായി 27,003 പദവികളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. തിരുനെൽവേലി, തെങ്കാശി, കാഞ്ചിപുരം, വില്ലുപുരം, റാണിപ്പേട്ട്, തിരുപ്പത്തൂർ എന്നീ സ്ഥലങ്ങളിൽ ഏറ്റവും മികവുറ്റ വിജയം തന്നെയാണ് വിജയ് ഫാൻസ് നേടിയിരിക്കുന്നത്. അതേപോലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ഇതിൽ 13 സ്ഥലങ്ങളിൽ എതിരില്ലാതെയാണ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ദളപതി വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികൾ വ്യക്തമാക്കുന്നത് അനുസരിച്ച് 46 വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടിയാണ് വിജയിച്ചത് എന്നതാണ്. വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നതനുസരിച്ച് ഒക്ടോബർ ആദ്യവാരം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പത്രിക നൽകാനും പ്രചാരണത്തിന് വേണ്ടിയും അനുമതി ലഭിച്ചുവെന്നാണ്. പക്ഷേ ഈ അടുത്ത സമയത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ വിജയുടെ പിതാവ് ചന്ദ്രശേഖരൻ നയിക്കുന്ന വിജയ് മക്കൾ ഇയക്കത്തിനെതിരായി വിജയ് തന്നെ രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു. അതിനുശേഷം ഈ പാർട്ടി പിരിച്ചുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ അച്ഛനും മറ്റ് ഭാരവാഹികൾക്കുമെതിരെ നടൻ വിജയ് കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. സാമൂഹിക മാധ്യമങ്ങളിൽ എല്ലാം തന്നെ വളരെ വലിയ വാർത്തയായിരുന്നു ഇത്.